എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പരമേശ്വരൻ. ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ അടുത്താണ്. ഇതൊരു ചെറിയൊരു കുളമാണ്. ഇവിടെ ഈ മലയിൽ നിന്ന് വരുന്ന പുനലൂർ അവിടെ നിന്നൊക്കെ വരുന്ന കുളത്തുപുഴ ആ വെള്ളങ്ങളൊക്കെ ഉള്ള വരും. അവസാനം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോവാണ് താമരഭരണി. അപ്പോൾ ഞാൻ ആറ്റിൽ കുളിക്കാറുണ്ട്. രാവിലെ പോയിട്ട് 3:30 മണിക്ക് കുളിക്കും. ഒരു 1.5 മണിക്കൂർ കുളിച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കും. അല്ലെങ്കിൽ എനിക്ക് വയ്യ, വയസ്സ് 73 ആവാൻ പോവാണ്. അതുകൊണ്ട് സുഖമായിരിക്കുന്നു. രാവിലെ 2 മണിക്കൂർ ശരീരത്തിന് വേണ്ടി ഞാൻ കൊടുക്കാണ്. പ്രത്യേകം ഞാൻ പറയാനുള്ളത്, ഈ വേവിച്ച ആഹാരങ്ങൾ കഴിക്കുന്ന ആൾക്കാർ, ഇഡ്ഡലിയും ദോശയും കഴിക്കുന്ന ആൾക്കാർ കഴിക്കുമ്പോൾ ഡീഹൈഡ്രേറ്റഡ് ഫുഡാണ് കഴിക്കുന്നത്. വെള്ളം അതിൽ നിന്ന് പോയ വസ്തുക്കൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാം. പല ആൾക്കാരും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയും. നിങ്ങൾ പഴങ്ങൾ കഴിച്ചാൽ വെള്ളം കുടിക്കണ്ട, അതിൽ വെള്ളമുണ്ട്. വെള്ളരിക്ക, പിന്നെ വാട്ടർമെലൺ കഴിക്കുമ്പോൾ വെള്ളം കുടിക്കില്ല. കുക്കുംബർ കഴിക്കുമ്പോൾ വെള്ളം കുടിക്കില്ല, അതിലൊക്കെ വെള്ളമുണ്ട്. ബട്ട് വെൻ യു ആർ ഈറ്റിംഗ് ഇഡ്ഡലി ദോശ കഴിക്കുമ്പോൾ, ചപ്പാത്തി കഴിക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ട്. കുട്ടികൾ ചോദിച്ച് കുടിക്കും, അത് തരില്ല എന്ന് പറയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് ചുടുവെള്ളം. നിങ്ങൾ ഊണ് കഴിക്കുമ്പോഴും ചുടുവെള്ളം കഴിക്കാം. 2 ഗ്ലാസ് ചുടുവെള്ളം കഴിച്ചാൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന മാതിരി രാമച്ചം ഇതെല്ലാം ഇട്ടിട്ട് ആ വെള്ളം കുടിച്ചാൽ ഗ്യാസെല്ലാം പുറത്ത് പോകും, മുകളിൽ കൂടി പോകും. അപ്പോൾ ആഹാരം താഴെ ഇറങ്ങും. ആഹാരത്തിൽ വല്ല ആയിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ദഹനത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ചുടുവെള്ളം കുടിക്കുമ്പോൾ അതൊരു സഹായമാണ്. നിങ്ങളിത് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് മലബന്ധം, കബ്ജ ഒരുപാടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചുടുവെള്ളം തന്നെ കുടിക്കാം. 1 ഗ്ലാസ് ചുടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒറിജിനൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അല്ലെങ്കിൽ ചായയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഷ്ടപ്പെട്ടാൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ വായിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അത് മുഴുങ്ങിയിട്ട് അതിൻ്റെ പിന്നാലെ ചായ കുടിച്ചാലും മതി. ഇത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫുഡ് പൈപ്പ് ലൂബ്രിക്കേഷൻ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതങ്ങനെ പതുക്കെ അങ്ങോട്ട് അകത്ത് പോകാനുള്ള ഒരു വഴി അതിന് കിട്ടും. ഇന്ന് മലബന്ധം, കബ്ജ വലിയൊരു പ്രോബ്ലമാണ്. അത് എനിക്കുണ്ട്. എനിക്ക് ഒരുപാട് പ്രാങ്ങനികൾ ഇപ്പോൾ വരാൻ തുടങ്ങി. അപ്പോൾ വളരെ സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. ഡീഹൈഡ്രേഷൻ ഒരുപാടാണ്. ശരീരത്തിലുള്ള ചൂട് ഒരുപാട് അധികമാണ്. പിന്നെ തണുപ്പൊക്കെ പോയിപ്പോവും. വെള്ളപ്പതം, ഈ എന്താ പറയുക, നീർപ്പതം, ഈരപ്പതം എന്നൊക്കെ പറയും. ദറ്റ് ഈസ് ഹൈഡ്രേഷൻ. അത് പോയി പോയിട്ട് ഡീഹൈഡ്രേറ്റഡ് ബോഡി ആയിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലം പുറത്ത് വരില്ല. അകത്ത് അവിടെ ഇവിടെ അടച്ച് നിന്നിട്ട് ഹെർണിയ വരും, അൾസർ വരും, ഇങ്ങനെ ഒരുപാട് സൂക്കേടുകൾ വരാം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ രാത്രി 1 നേരം പഴാഹാരം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ 5 മണി 6 മണിക്ക് പഴങ്ങൾ ഇഷ്ടംപോലെ 1/2 കിലോ തിന്നോളൂ. ഒരുപാട് കഴിച്ചു. എന്നിട്ട് രാത്രി 7 മണിക്ക് 7.5 മണിക്ക് പഴങ്ങൾ അരമണിക്കൂറിൽ ഡൈജഷനായി പോകും, ദഹനമായി പോകും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തിയോ കഴിക്കും. ഇത് മാത്രം നിങ്ങൾ ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.